കാഴ്ചക്കാരുടെ വിശ്രമകേന്ദ്രവും ഫുട്ബോൾ ടൂർണമെന്റുകളും നടന്ന കണ്ണൂർ പുതിയങ്ങാടി തീരത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. മണൽ മാഫിയയുടെ കയ്യേറ്റത്തിന് പുറമെ പ്രദേശവാസികളും മണലൂറ്റിയപ്പോൾ ഒരു തീരത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. ഇതിനെതിരെ ജീവൻ മരണ പോരാട്ടവുമായി രംഗത്തെത്തിയ പ്രദേശവാസി കൂടിയായ ജസീറ ഇവിടെ ഒറ്റപ്പെട്ടു. ആക്രമണത്തെ വകവയ്ക്കാതെ പിഞ്ചുകുട്ടികളെ കൂടെ നിർത്തി അവർ പോരാട്ടം തുടരുകയാണ്. തന്റെ ജീവൻ തന്നെ ഞാൻ പണയം വെച്ചിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു പകർത്തിയാലും ഏതൊക്കെ കള്ളക്കേസി കുടിക്കാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഈ സമരത്തിൽ എന്തായാലും ഞാൻ പിന്മാറാൻ തീരുമാനിക്കുന്നേ ഇല്ല. കടലും നിരമ്പിയാൽ സ്വയം നിലനിൽപ്പ് തന്നെ വെള്ളത്തിലാകുമ്പോഴും പ്രദേശവാസികൾ മണലെടുപ്പ് തുടരുന്നു. ഇത് ഞങ്ങളുടെ തൊഴിലാണെന്ന് പറഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിച്ചാണ് മണലൂട്ട് നടക്കുന്നത്. നമ്മ ഈ കടപ്പുറത്തെ പുഴി കൊണ്ടാണ് ഇതുവരെ തേച്ചത്. നമ്മ പുറമേ നിന്ന് പൈസ കൊടുത്തിട്ട് മണ്ണ് ഇതുവരെ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഞമ്മ പുഴി എടുക്കും. നിയമത്തെ കാട്ടിൽ പറത്തി നിൽക്കുന്നിടം കുഴിക്കുന്നവർ മണൽ മാഫിയയുടെ ഭാഗമാവുകയാണ്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് മണലെടുക്കുന്നതെന്ന് പറയുമ്പോഴും എണ്ണമറ്റ ലോഡുകൾ പല നാട്ടിലും എത്തുന്നു. പരിസ്ഥിതി പ്രവർത്തകർക്കും ഇവിടെ രക്ഷയില്ല. ഇനിയും ഇവിടുന്ന് കൂടുതൽ മണൽ ഊറ്റുക എന്ന് പറയുന്നത് മൂറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരും. ജാതിമത രാഷ്ട്രീയം മറന്ന് ഒരു പ്രദേശം മുഴുവൻ മണലൂറ്റുമ്പോൾ പോലീസും പഴുതുകൾ അടയ്ക്കാൻ കഴിയാതെ പരാജയപ്പെടുകയാണ്. ജസീറ നടത്തുന്ന പോരാട്ടം ഒരു നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണെന്നുള്ളത് പലരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു കര തീരുന്നത് ഈ കരക്കാർ അറിയുന്നില്ല. ഒരു തൊഴിലിന്റെ പേരിൽ നടക്കുന്ന ഈ മണലൂറ്റ് ഒരു ഗ്രാമത്തെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. കണ്ണൂർ പുതിയങ്ങാടി ബീച്ചിൽ നിന്നും ക്യാമറാമാൻ സുമേഷ് മൊറായിക്കൊപ്പം ശശീന്ദ്രൻ, ഇന്ത്യാവിഷൻ.